ഇത് ഞാൻ ഇന്ന് കാച്ചിച്ചതാ. സാധനം കൊള്ളാലോടാ. ആണോ ചേട്ടൻ വെച്ചു? ഏ നിന്റെ ആവശ്യത്തിന് വാങ്ങിച്ചാലും നമ്മള് നാട്ടുകാർ തമ്മിൽ എന്റെ ചേട്ടൻ്റെ വല്ലതും ഉണ്ടോ? ഏത് കറക്റ്റ് അല്ലേ? ആണ് ശരിക്കും. എന്റെ ചേട്ട കണക്കൊക്കെ പിന്നെ പറയാം, ചേട്ടൻ വെച്ചോളാൻ. രമേശ് ചേട്ടോ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് നടക്കട്ടെ. എന്നാ ശരിയടാ. ഓക്കെ. അടാ ജസ്റ്റപ്പാ, നീ വരുന്ന വഴിക്ക് ആ ശങ്കരപ്പൻ ഇങ്ങനെ കണ്ടിരുന്ന ആളാ പറമ്പിൽ നിൽക്കണ്ടല്ലോ. അവനക്ക് രണ്ട് വാഴക്കം തരാന്ന് പറഞ്ഞിരുന്നു. ആണോ? എന്നാ അത് വേഗം മേടിക്കായിരിക്കട്ടോ നല്ലത്. ആളിഞ്ഞ് കുറച്ചാൾ നാട്ടിലുണ്ടാവില്ല പറഞ്ഞു. ആണാ ഇന്നെന്നെ പോവും. എന്നാ പോവാ അല്ലേ. വേഗം വിട്ടോ, വേഗം വിട്ടോ, വേഗം വിട്ടോ. അല്ല രമേശ് ചേട്ടാ, ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ. ഏ രണ്ട് തന്നാലോ സാലടാ. ആ സൈക്കിൾ എടുക്കണല്ലേ. ഏ രണ്ട് പറമ്പ് അപ്പുറമല്ലടാ. കറക്റ്റാ. ആ എന്താണ് മുഖത്തൊരു വൈക്ലബ്യം? ഏതോ ഒരു സാമദ്രോഹി എന്റെ പറമ്പിലെ വാഴക്കൊല അടിച്ചു മാറ്റിടാ. നല്ല ബെസ്റ്റ് കൊലയായിരുന്നു. ഇതെപ്പോഴാ സംഭവം? ഇപ്പൊ തന്നെ. ഞാൻ തോട്ടത്തിന് മാറി തിരിച്ചു നോക്കിയപ്പോ കൊല കാണാല്ലോ. ചേടാ എന്നാലും കുറച്ചു നാളായിട്ട് ഇത് ഇല്ലാണ്ടിരിക്കായിരുന്നല്ലോ. ഇത് ഏതവനാണോ ഈ പരിപാടി ഒപ്പിച്ചത്? അത് ഈ നട്ടാറ വെയിലത്ത് ഒരു പിടിയും കിട്ടണില്ലല്ലോ. ആരെ ചെയ്തത്? എന്റെ കൊലയാ. തേങ്ങാ കൊല ഇത് ഞാൻ ചൊള്ളണി കൊടുത്ത് വാങ്ങിച്ച എന്റെ കൊലയാ. ഇങ്ങള് താങ്കള് പിന്നെ ഈ തെണ്ടി തന്നെ ഇവിടെ കൊണ്ടുവന്നേ. ഇത് നമ്മുടെ ജസ്റ്റപ്പൻ. അവനാ? ആ നമ്മുടെ ജസ്റ്റപ്പൻ.
അപ്പൊ ഉറപ്പിച്ചോ, ഇത് അവൻ തന്നെ. നിന്ന നിപ്പിനിട്ടിരിക്കുന്ന അണ്ടർവെയർ അടിച്ചോണ്ട് പോണ ടീമവൻ. അതന്നെ അവനിപ്പോ ചെയ്തേക്കണേ. സംഗതി എനിക്ക് നഷ്ട കച്ചവടാണ്, പിന്നെ നോക്കാൻ നേരില്ലാത്തോണ്ടാ. അങ്ങോട്ടോ ഡോ, ഇതിനറക്കാൻ തന്നെയല്ലേ വളർത്താനും നല്ല. വെറുതെ ചോദിച്ചു എന്നുള്ളൂ. പിന്നെ ആ ദാസൻ ചേട്ടൻ്റെ പറമ്പി കൊടുക്കണ്ടാട്ടാ. നിന്നോട് അയടപ്പില്ല. എന്റെ തെറ്റിക്കില്ല രമേശേട്ടാ. കറക്റ്റാ. ആ സജയൻ തന്റെ ഈ ഗംഭീര ചവിട്ടോട്ടാന്ന് നോക്കി. നമ്മളെ വിടൂ, ഇത്രയും ബെസ്റ്റ് കൊല ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ. ആ വാക്കത്തിൽ കാശ് കഴിച്ചും കൂടുതലുണ്ട് വെച്ചോ. ഒരു നഷ്ടല്ല രമേശേട്ടാ. നമ്മുടെ നാട്ടില്, നമ്മുടെ നാട്ടിലല്ല, ഏഷ്യയിൽ കിട്ടാവുന്ന ബെസ്റ്റ് വലിയത് വെച്ചങ്ങട് പിടിക്കേട്. കറക്റ്റല്ലേ? അപ്പൊ ശരി. എന്നാലും നീ എന്തൊരു മണ്ടനട ജസ്റ്റപ്പ. നിനക്ക് ആ കൊല ടൗണിലുള്ള ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയി വിൽക്കായിരുന്നില്ലേ? ഈ മുറ്റത്ത് കിടക്കുന്ന സജയന്റെ കടയിൽ തന്നെ ആരെങ്കിലും കൊണ്ടുപോയി കൊടുക്കണം. പക്ഷെ എന്റെ പൊന്ന് രമേശേട്ടാ, നമ്മളിതൊരു ഹോബി ആയിട്ട് ചെയ്യുന്നതല്ലേ. ചിലത് കിട്ടും, ചിലത് കിട്ടൂല. പിന്നെ ഇതിന് പ്രത്യേകിച്ച് പൈസ ചിലവൊന്നും ഇല്ലല്ലോ അല്ലേ? കറക്റ്റല്ലേ? രമേശേട്ടൻ സൈക്കിൾ എടുത്തിട്ട് പോകാം. നോക്കണ്ട, ചേട്ടൻ്റെ സൈക്കിൾ തന്നെയാ. കൊല കൊണ്ടുവരാൻ വേണ്ടി എടുത്താ. നന്നായില്ലിപ്പോ, അല്ലെങ്കിൽ ഇപ്പൊ നടന്നു കൊണ്ടി വന്നേനെ. കറക്റ്റല്ലേ? രമേശേട്ടൻ പോകുമ്പോ വാക്കത്തിയും കൊണ്ട് ശങ്കരപ്പന്റെ മുന്നിൽ പെടണ്ടാട്ടാ. രമേശേട്ടൻ ആ ബാക്കിലത്തെ ടയറിൽ ഇത്തിരി അയർ കുറവാ, അതും കൂടി അടിച്ചിട്ട് പോയാ മതി. പോളാട്ടൻ